വേഗതയേറിയ വണ്ടികളോടുള്ള അമിതമായ താല്പര്യമാണ് ഫെറൂസി എന്ന ഇറ്റലിക്കാരനെ ഫെറാരി എന്ന കാറ് വാങ്ങാൻ പ്രേരിപ്പിച്ചത്. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി കംപ്ലൈൻ്റ് ആയ തന്നെ ഫെറാരിയുമായി അദ്ദേഹം ചെന്നു ചേർന്നത് ഫെറാരി കമ്പനിയിലേക്കായിരുന്നു. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് മറ്റൊരു മറുപടിയായിരുന്നു. ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് ദ കാർ ബട്ട് വിത്ത് ദ ഡ്രൈവർ. ഈ കാറിന് യാതൊരു കുഴപ്പവുമില്ല, പക്ഷേ ഇതിൻ്റെ ഡ്രൈവർക്കാണ് ഫുൾ കംപ്ലൈൻ്റ് എന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ മറുപടി. അപമാനത്തിൻ്റെ കയ്പുനീരുമായി ഫെറാരി കമ്പനി വിട്ടിറങ്ങിയ അദ്ദേഹം സ്വന്തമായി ഒരു കാർ നിർമ്മിക്കാനാണ് പോയത്. വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഫെറൂസിയായുടെ കാറുകൾ സൂപ്പർ കാറുകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. കോടീശ്വരന്മാരുടെ രഥം എന്നറിയപ്പെടുന്ന ആ കാറിൻ്റെ പേരാണ് ലംബോർഗിനി. അതേ സഹോദരങ്ങളെ, വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം. വിജയിക്കുവാനുള്ള കാരണം ഓരോ മനുഷ്യരിലും വ്യത്യസ്തമാണ്. ചിലർക്ക് കുടുംബ ഭദ്രതയും സാമ്പത്തിക ഭദ്രതയുമാണ് വിജയം. എന്നാൽ മറ്റു ചിലർക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള കുതിച്ചുചാട്ടമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വിജയം നേടേണ്ടത് നമ്മുടെ മാനസിക ഭദ്രതയിലാണ്. കാരണം നാം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ മനോഭാവവും അർപ്പണബോധവുമാണ്. കഴിവില്ലാത്തവൻ, കൊള്ളരുതാത്തവൻ, ആത്മവിശ്വാസമില്ലാത്തവൻ എന്ന പേരിൽ ആരെങ്കിലും നമ്മളെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് ഈ ഒരു മാനസിക ഭദ്രതയിലാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നില്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഓരോ ഉയർച്ചയും നമ്മളെ വിജയങ്ങളായി കണക്ക് കൂട്ടാത്തത് മൂലമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മെ പുറകോട്ട് വലിക്കുന്നത് തോൽക്കുമെന്നുള്ള ഭയമാണ്. എന്നാൽ വിജയിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമുണ്ട്, തോൽവിയല്ല ഏറ്റവും വലിയ പ്രതിസന്ധി, മറിച്ച് ആദ്യ വിജയം കൈവരിക്കുന്നതാണ്. ആയതിനാൽ സഹോദരരെ, നല്ലൊരു വിജയത്തിന് വേണ്ടി നമുക്കും പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു.